ും കുട്ടികൾക്ക് നാല് ദിവസവും അധ്യാപകർക്ക് ഒരു ദിവസവും രക്ഷിതാക്കൾക്ക് ഒരു ദിവസവും അങ്ങനെ നാല് ദിവസം നൽകാനുള്ള ഒരു കൗൺസിലിംഗ് വർക്ക്ഷോപ്പിന്റെ ഭാഗമായ പരിശീലകനായിട്ടാണ് ഞാൻ വിദ്യാലയത്തിലെത്തിയത് കുട്ടികൾക്ക് രണ്ട് ദിവസ പരിശീലനത്തിന് ശേഷം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമുള്ള പരിശീലനം പൂർത്തിയാക്കി അവസാന രണ്ട് ദിവസം വീണ്ടും കുട്ടികൾ ഒരുമിച്ചുകൂടി പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളാണ് കൂട്ടത്തിൽ ഒരു കുട്ടി ഓടി വന്ന് വല്ലാത്ത സന്തോഷത്തോടെ എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്ത് മരുന്നായിരുന്നു നിങ്ങൾ എൻ്റെ ഉപ്പച്ചയ്ക്ക് കൊടുത്തത് ഞാനോ മരുന്നോ എന്താണ് സംഭവം മനെ ഞാൻ അന്വേഷിച്ചു അവൻ പറഞ്ഞു അതെ ജീവിതത്തിൽ ആദ്യമായി ഇന്നലെ രാത്രി ഞാനും എൻ്റെ ഉപ്പച്ചിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഉപ്പത്തിന്ന ചപ്പാത്തി പകുതി എനിക്ക് തരികയും ചെയ്തു സന്തോഷം അവന്റെ നുണക്കുഴികളിൽ നിലാവ് പോലെ നിറയുന്നുണ്ടായിരുന്നു പല രക്ഷിതാക്കളും കരുതുന്നത് മക്കൾ അവരെ അഗാധമായി സ്നേഹിക്കുന്നുണ്ടെന്നാണ് കാരണം മക്കളെ അവർ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടല്ലോ പക്ഷേ നിങ്ങൾക്ക് മക്കളോടുള്ള സ്നേഹം പലപ്പോഴും അവരറിയുന്നില്ല മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടതെല്ലാം കഴിയുന്ന പോലെ ചെയ്തു കൊടുക്കുന്നുണ്ടാവാം പക്ഷേ സ്നേഹം സ്നേഹമായി തന്നെ പ്രകടിപ്പിക്കുമ്പോഴേ കുട്ടികൾ അത് തിരിച്ചറിയുകയുള്ളൂ എങ്ങനെയാണ് സ്നേഹപ്രകടനം നടത്തുക കൊച്ചു കൊച്ചു കാര്യങ്ങളെ അതിനായി ചെയ്യേണ്ടതുള്ളൂ കുട്ടികൾ വലുതായാലും മാതാപിതാക്കൾ അവരുടെ ചുമലിൽ സ്നേഹത്തിൻ്റെ കൈ വെച്ചു നോക്കൂ അവരുടെ പുറത്ത് സ്നേഹത്തോടെ തലോടി നോക്കൂ അവരെ മനസ്സറിഞ്ഞൊന്ന് ചുംബിക്കൂ അല്പസമയം ഒന്നിച്ചിരുന്ന് കുശലം പറയൂ തമാശകൾ പറഞ്ഞും കേട്ടും ഇത്തിരി സ്വറ പറയൂ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ അവർ എത്ര വലുതായാലും എപ്പോഴെങ്കിലും അവരുടെ വായിൽ ആഹാരം വെച്ചു കൊടുക്കൂ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കൂ അഭിപ്രായം തേടൂ ഒന്നിച്ച് നടക്കാനും ചർച്ച ചെയ്യാനും സമയം കാണൂ ശകാരത്തിനും ഉപദേശത്തിനും പകരം കാട്ടിക്കൊടുത്തും പങ്കാളിയായും നല്ല ശീലങ്ങൾ പഠിപ്പിക്കൂ അവരുടെ ഗുണങ്ങളെ അനുമോദിച്ചു പോരായ്മകൾ സ്നേഹത്തോടെ തിരുത്തി കൊടുക്കൂ പ്രിയമുള്ളവരെ സ്നേഹം പ്രകടിപ്പിച്ചാൽ സ്നേഹം തിരിച്ചും ലഭിക്കും അതുകൊണ്ട് പിഷു കുറച്ച് സ്നേഹം പുറത്തിറക്കൂ കുട്ടികൾ അത് കാണട്ടെ